അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. നമുക്ക് ചുരുക്കം പേരായിട്ട് ഈ രാത്രി സമയം പതിവ് പോലെ കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായി ദൈവാധിപത്യത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. തുടർന്നും യാത്രയിലായിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് കടന്ന് വരട്ടെ. എങ്കിലും സമയത്തിൻ്റെ പരിമിതി നിമിത്തം നമ്മൾ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ പ്രധാനമായിട്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് കടന്നുപോയ ടെംപ്റ്റേഷൻസിനെ കുറിച്ച്, പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിപ്പാൻ ഇടയായി. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നു. അതേ തുടർന്ന് കർത്താവ് അഭിമുഖീകരിക്കുന്ന ആ പരീക്ഷണങ്ങളും യേശു കർത്താവ് അതിൽ വിജയ ശ്രീലാളിതനായിട്ട് ആയിരിക്കുന്നതും എപ്രകാരം കർത്താവ് ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചു, കർത്താവിൻ്റെ പരീക്ഷണങ്ങൾ അത് വളരെ റിയലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അല്പമായിട്ട് ചിന്തിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കി. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ജീവിതമാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള ദൈവപ്രസാദകരമാകുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക. യേശു കർത്താവിൻ്റെ ജീവിതമാണ് ആ ചിന്ത. പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടോ ഒരു പക്ഷെങ്കിൽ യേശു കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ളതാകുന്ന ആ ബോധ്യം, അത് നിശ്ചയമായിട്ടും യേശു കർത്താവ് സമ്പൂർണമായും ദൈവമാകുന്നു, അതിന് യാതൊരു സംശയവുമില്ല. അവിടുന്ന് മനുഷ്യനായി വെളിപ്പെട്ടപ്പോഴും അവിടുന്ന് സമ്പൂർണമായി ദൈവമാകുന്നു. ദൈവത്തിൻ്റെ ആ സാരാംശത്തിലുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഗുണങ്ങളൊന്നും തന്നെ വെച്ചിട്ടല്ല കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ദൈവവചന പ്രകാരം അറിയാം. കർത്താവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമുക്കൊരു സംശയവുമില്ല. എന്നാൽ പലപ്പോഴും നമുക്ക് അല്പം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം യേശു കർത്താവിൻ്റെ മനുഷ്യത്വമാണ്. യേശു കർത്താവ് സമ്പൂർണമായും മനുഷ്യനായിരുന്നു. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കർത്താവ് പാപമൊഴികെ ആൻഡ് എറ്റ് വിത്തൗട്ട് സിൻ, പാപം കൂടാതെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ കർത്താവിൻ്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മാതൃക യേശു കർത്താവ്. അതുകൊണ്ടാണ് യേശു കർത്താവിനെ നോക്കുവാനായി തിരുവെഴുത്ത് ആവശ്യപ്പെടുന്നത്. നമ്മൾ യേശു കർത്താവിൻ്റെ ആ ടെംപ്റ്റേഷൻസിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ വളരെ പ്രായോഗികമായി പല കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. നിശ്ചയമായിട്ടും നമ്മുടെ ആത്മീകമാകുന്ന പുരോഗതിക്ക്, വളർച്ചയ്ക്ക് ദൈവവചന ധ്യാനം നമുക്ക് നിശ്ചയമായിട്ടും അത് പ്രയോജനം ചെയ്യും എന്ന് എനിക്ക് നന്നായി ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് തുടർന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ അതിൻ്റെ 25 വരെയുള്ളതാകുന്ന ആ ഒരു വേദഭാഗമാണ്. യേശു കർത്താവിൻ്റെ ഗലീല പ്രദേശങ്ങളിലുള്ള ആ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞാണ് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ മത്തായി സുവിശേഷകൻ ആരംഭിക്കുന്നത്. എന്നാൽ ഈ സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങളെന്ന് പഠന സൗകര്യത്തിനായി പറയുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളും ആരംഭിക്കുന്നത് മൊറോർലെസ് ഏകദേശമൊക്കെ യേശു കർത്താവിൻ്റെ ആ ഗലീലയിലുള്ള ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. എന്നാൽ
യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോഴാണ് ഗലീലയിലുള്ള മിനിസ്ട്രിക്ക് മുൻപ് തന്നെ കർത്താവിന് ആ ശുശ്രൂഷ ആരംഭിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എനിവേ, മത്തായി സുവിശേഷകൻ എന്തുകൊണ്ടാണ് ഈ ഗലീല പ്രദേശത്തുള്ളതാകുന്ന ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നിശ്ചയമായിട്ടും ചിന്തനീയമാകുന്നൊരു വസ്തുതയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ നമ്മളവിടെ വായിക്കുന്നത് യെശയ്യാവ് പ്രവാചകനിൽ കൂടെ പറഞ്ഞിരുന്ന ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് പ്രധാനമായിട്ട് ഈ സുവിശേഷകൻ ഫോക്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞു പോകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മൾ അടുത്ത ആഴ്ച മുതൽ ചിന്തിക്കുവാനായി പോകുന്നത് മത്തായി സുവിശേഷം 5, 6, 7 ഈ അധ്യായങ്ങളാണ്. ചില ആഴ്ചകൾ നമ്മൾ ആ വേദഭാഗം ഒരുമിച്ച് ചിന്തിക്കും. വളരെ ഫേമസ് ആയിട്ടുള്ള സെർമൺ ഓൺ ദ മൗണ്ട് ഒരു വെൽ നോൺ പാസേജാണ്. എന്നാൽ ദ ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് പാസേജ് ബൈ ക്രിസ്ത്യൻസ് ആൻഡ് ദ ലീസ്റ്റ് ഒബെയ്ഡ് ഐ ഷുഡ് ആഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. പക്ഷെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. സെർമൺ ഓൺ ദ മൗണ്ടൊക്കെ ഒരു 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 അലിഗറി വായിക്കുന്ന ലാഘവത്തോടെ ഒക്കെ വായിച്ച് തള്ളാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു കാര്യമല്ല മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എന്നുള്ളത് നമ്മൾ വരുന്ന ആഴ്ചകളിൽ കാണും. എനിക്ക് ഞാൻ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 2010 നമ്മളൊരു സീരീസ് ഓഫ് സെർമൺ പ്രസംഗങ്ങളായിട്ട് ഈ ഭാഗം ഏകദേശം 35 weeks നമ്മൾ ആ ഭാഗം ചിന്തിക്കുകയുണ്ടായി. അത് ഓഫ് കോഴ്സ് പ്രസംഗങ്ങളായിരുന്നു. എന്നാൽ നമ്മൾ ഈ ഭാഗം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഒന്നുകൂടെ ഒരു പഠന രൂപേണ നമ്മളത് തുടർന്ന് ചിന്തിക്കുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഈ തിരുവചന ഭാഗത്തിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. പ്രാരംഭമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആ ഒരു തുടക്കത്തെക്കുറിച്ചാണ് 12 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ഞാൻ സാവധാനമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ അല്പം ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. നല്ലത് നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് സാവധാനതയിൽ ആ കാര്യം ചിന്തിക്കാം. അല്പം ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഓൺ ആൻറ്റിബയോട്ടിക്സിലാണ് എൻ്റെ സൈനസിൽ. ആ സർജറിയോട് ബന്ധപ്പെട്ടതല്ല, എങ്കിലും അല്പം ചില സംസാരിക്കാനൊരു പെയിനൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാവധാനതയിൽ സംസാരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാനായിട്ടുണ്ട്. യോഹന്നാൻ തടവിലായി എന്നുള്ളതാകുന്ന സംഭവമാണ് വാസ്തവത്തിൽ കർത്താവ് ഗലീലയിലേക്ക് വാങ്ങിപ്പോകുവാനുള്ള കാരണമായിട്ട് മത്തായി സുവിശേഷകൻ പറയുന്നത്. നിശ്ചയമായിട്ടും കർത്താവ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് കർത്താവ് സമ്പൂർണമായിട്ടും ദൈവമാണ്. പക്ഷെങ്കിൽ ദൈവമെന്ന നിലയിലല്ല കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. നമ്മെപ്പോലെ തന്നെ സമ്പൂർണ്ണ മനുഷ്യനായി ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ശക്തിയിലും പിതാവാകുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുമാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്.
അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കരുത് ഈ ഈ അതിനെക്കുറിച്ച് തിയോളജിയിൽ ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നൊക്കെ പറയാറുണ്ട്. ദൈവവും മനുഷ്യനും ഒരു സിംഗിൾ ബീയിങ്ങിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ചില സമയങ്ങളിൽ ദൈവമായിരിക്കുന്ന കർത്താവ് ചില അറിവുകൾ മനുഷ്യനാകുന്ന കർത്താവിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ലായിരുന്നു. നമ്മളത് മനസ്സിലാക്കണം. അങ്ങനൊന്നുമില്ല, അങ്ങനെയല്ല കർത്താവിൻ്റെ മനുഷ്യത്വം. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ അത് പല കാര്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ കർത്താവിൻ്റെ ഗെത്തസമനയിലെ പ്രാർത്ഥന തന്നെ നമ്മൾ നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. കർത്താവ് പറയുന്ന പിതാവേ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെയായിരുന്നു കർത്താവ്. ജസ്റ്റ് ലൈക്ക് വി ആർ. കർത്താവ് പാപത്തിന് വശംവദനായില്ല, പാപത്തിന് വഴിപ്പെട്ടില്ല. പക്ഷെങ്കിൽ കർത്താവിൻ്റെ മനുഷ്യത്വം എന്നുള്ളതൊരു റിയൽ കാര്യമായിരുന്നു. മനുഷ്യനായിട്ട് മനുഷ്യൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ആ സകല കാര്യങ്ങളും ചെയ്തത്. അതൊരിക്കലും മറന്നുപോകരുത്. എന്നാൽ കർത്താവ് ദൈവമായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട ചിന്ത. എങ്കിലും ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ ഈ മാനുഷികമാകുന്ന നിലയിൽ ആ ഒരു നോർമൽ റെസ്പോൺസ് എങ്ങനെയാണോ അത് തന്നെയാണ് ഇവിടെ കർത്താവും ചെയ്യുന്നത്. കാരണം യോഹന്നാനെ പിടിച്ച് തടവിലാക്കി എന്ന് കേട്ടപ്പോൾ കർത്താവിന് മനസ്സിലായി ഇനിയും ആ സ്ഥലത്ത് തുടരുന്നത് ശരിയല്ല. അത് കർത്താവ് പല സന്ദർഭങ്ങളിലും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിൽ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ അത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതാണിവിടെ മത്തായി സുവിശേഷകൻ പറയുന്നത്. യോഹന്നാന്റെ ആ ഇംപ്രിസൺമെന്റാണ് കർത്താവ് ഈ ഗലീലയിലേക്ക് പോകാനായി കാരണമായി തീർന്നത്. ഒരു ഒരു ന്യായമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു സാധാരണ ഒരു ഈവൻറ്റ് നോക്കി ഒരു ഒരു സാധാരണ ഒരു ഈവൻ്റാണ് കർത്താവ് ഗലീലയിലേക്ക് വാങ്ങിപ്പോകാനായിട്ട് കാരണമായി തീർന്നത്. പക്ഷെങ്കിൽ ഒരു ഈവൻറ്റും അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവങ്ങളും യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല. യാദൃച്ഛികം നമ്മെ സംബന്ധിച്ചിടത്തോളം യാദൃച്ഛികമായിട്ട് പല കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ ഓരോ സംഭവങ്ങളും സ്വർഗത്തിലെ അപ്പച്ചൻ്റെ അറിവോടും അനുവാദത്തോടും കൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നോക്കുക, യോഹന്നാൻ തടവിലാകുന്നു, കർത്താവ് ഗലീലയിലേക്ക് വാങ്ങിപ്പോകുന്നു. പക്ഷെങ്കിൽ ഇൻ ഇഫക്റ്റ് എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് മാനുഷികമാകുന്ന ചിന്ത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ കാര്യം. യോഹന്നാൻ തടവിലാകുന്നു, കർത്താവിൻ്റെ ഒരു നോർമൽ റെസ്പോൺസ്. അവിടെ നിന്ന് ആ ലൈം ലൈറ്റിൽ നിന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനുള്ള ആ സാഹചര്യത്തിൽ നിന്ന് അല്പം അധികാരികളിൽ നിന്നൊന്ന് ഒഴിഞ്ഞ് പോകുന്ന ഒരു നാച്ചുറൽ റെസ്പോൺസായിട്ട് മാനുഷികമായിട്ട് അതിനെ കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനല്ല കാര്യങ്ങൾ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയല്ല. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും യാദൃച്ഛികമായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളായി നമുക്ക് തോന്നും. എന്നാൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഓരോ കൊച്ചു കാര്യങ്ങൾക്കും ദൈവീകമാകുന്ന ഒരു ഉദ്ദേശ നിവൃത്തിയിലേക്ക് നമ്മളെ അത് കൊണ്ടുപോവുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജീവിക്കുന്ന ഒരു ഭക്തനുണ്ടാകണം ജീവിതത്തിൽ. ആ ഒരു ഒരു വലിയ ഒരു പക്ഷേ ഒരു പ്രോഫിറ്റബിളായിട്ട് യോഹന്നാന്റെ സുവിശേഷം കൂടെയൊക്കെ ചേർത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റബിളായിട്ടുള്ളൊരു ഒരു ശുശ്രൂഷ യഹൂദയിൽ കർത്താവിനുണ്ടാകാമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഓൾ ഓഫ് എ സഡൻ ഈ സംഭവം നിമിത്തം
കർത്താവ് ഗലീലയിലേക്ക് വാങ്ങിപ്പോകുകയാണ്. ഇൻ ഇഫക്റ്റ് മത്തായി സുവിശേഷകം പറയുകയാണ് അതങ്ങനൊന്നും യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമൊന്നുമല്ല. പിന്നെ ദൈവത്തിൻ്റെ മഹാപദ്ധതിയിലെ ഒരു വലിയ പ്രവചനത്തിൻ്റെ ഒരു വലിയ കാര്യത്തിൻ്റെ നിവർത്തീകരണമായിരുന്നു അത്. എന്താണ് ആ നിവർത്തീകരണം? അത് നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ ദയവായിട്ട്. യെസ്, ആ ആ നോക്കുക, ഇവിടെ ഈ ഗലീല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കർത്താവ് വരുന്നത് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഗലീലക്കാരെന്ന് പറയുന്നത്, ഗലീലയിൽ, ഗലീല ആ പ്രത്യേകിച്ച് സിറിയ ദേശവുമായിട്ടൊക്കെ ബോർഡർ ചെയ്യുന്ന, ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ആണെങ്കിലും ആ ഇസ്രായേലിൻ്റെ നോർദേൺ പാർട്ടാണ്. അപ്പോൾ അവിടെ ആ കാലത്തും ജാതികളുടെ ഒരു വലിയ സംഖ്യ അവിടെ ഉണ്ടായിരുന്നു. ജാതികളുടെ സംഖ്യ അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഒരു സൈസബിൾ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ പോലും ജാതികളുണ്ട്. ഗലീലക്കാരുടെ ഒരു സവിശേഷത, അവർക്ക് വലിയ പഠിപ്പും വലിയ അറിവും ബാക്കി യെരുസലേമിലൊക്കെ ഉള്ള ആ അവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ പഠിപ്പും അറിവും അങ്ങനെയുള്ളതാകുന്ന പശ്ചാത്തലം ഒന്നുമുള്ള ഒരു കൂട്ടരല്ലായിരുന്നു ഗലീലക്കാർ. അതുകൊണ്ടാണ് ഗലീലിയൻസ് എന്ന് പറയുന്നത് ഒരു 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 കളിയാക്കി പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദമായിരുന്നു. അതുകൊണ്ടാണ് ഇവ ഗലീലക്കാരുടെ കൂട്ടത്തിലുള്ള അവരുടെ സംസാരം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നീട് പത്രോസിനെ കുറിച്ച് നിന്റെ സംസാര ഉച്ചാരണോ എന്ന് എന്തുവാ തെളിയിക്കുക, നീ എവിടുത്തുകാരനാണെന്ന് ഗലീല. അപ്പോൾ യഹൂദ ജാതിയുടെ, യഹൂദ ആ പ്രമാണികളുടെ ദൃഷ്ടിയിൽ അത്ര പ്രമുഖമാകുന്ന ഒരു സ്ഥലം ഒന്നുമല്ലായിരുന്നു ഗലീല പ്രദേശമെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം അവിടെ താഴോട്ട് പറയുകയാണ്, സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർ ആ പ്രകാശം ഉദിച്ചു. ആ ചിന്ത വളരെ ശ്രദ്ധേയമാണ്. മത്തായി സുവിശേഷകൻ പറയുമ്പോൾ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം, ആ പ്രകാശം ഉദിക്കുന്നത് എവിടുന്നാ? ഗലീലയിൽ. ആ ഗലീലയുടെ സവിശേഷത എന്താ? അത് വലിയ പ്രാധാന്യമുള്ള പട്ടണങ്ങളൊന്നുമല്ല. അവിടെ വലിയ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നവരൊന്നും അല്ല അവിടെ ഉള്ളത്, ജാതികളാണ്. പക്ഷെങ്കിൽ ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്ത്? ജാതികൾ ദൈവമക്കളായി തീരണമെന്നുള്ളത്. യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നത് ഇമ്മാനുവേലിനെ കുറിച്ചുള്ള പ്രവചനത്തോട് ബന്ധപ്പെടുത്തിയായി ഈ കാര്യം പറഞ്ഞേക്കുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 9:1-2 വാക്യങ്ങളിൽ ആ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ആ വേദഭാഗമാണ് മത്തായി സുവിശേഷകൻ ഉദ്ധരിച്ചേക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ഗലീലയിലേക്ക് വാങ്ങിപ്പോയത് യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അനേക വർഷങ്ങൾക്ക് മുൻപ് പ്രവചിച്ചതാകുന്ന ഒരു പ്രവചന നിവൃത്തിയായിരുന്നു. ആ പ്രവചന നിവൃത്തി എന്താണ്? ജാതികളുടെ മേൽ പ്രകാശമുദിക്കും എന്നുള്ളത്. ജാതികൾക്ക്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ജാതികളെക്കുറിച്ചുള്ളതാകുന്ന ദൈവത്തിൻ്റെ പ്ലാൻ, പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, അതായത് അത് ചില വാക്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാകാം, യഹൂദന്
ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നൊക്കെയുള്ളതാകുന്ന ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാകും. യഹൂദന് വേണ്ടിയിട്ടാ സകലവും ഒതുക്കി. അപ്പൊ യഹൂദൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് എന്നാ പിന്നെ ജാതികള് ഇരിക്കട്ടെ എന്ന് വെച്ചു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നു. അങ്ങനൊന്നുമല്ല, അങ്ങനല്ല കാര്യങ്ങൾ. നമ്മൾ വേദപുസ്തകം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനല്ല. ദൈവം നമ്മളോടൊന്നും പണ്ടൊക്കെ അങ്ങനെ ഉള്ളതാകുന്ന കാര്യങ്ങൾ കേട്ടതുകൊണ്ട് എൻ്റെ കുറച്ചുകൂടി ചെറുപ്പത്തിലൊക്കെ ഞാൻ ചിന്തിച്ചത് ദൈവത്തിന് ഈ നമ്മളോട് അങ്ങനെയൊക്കെ ഒരു പക്ഷാഭേദമൊക്കെ കാണിച്ച് അവർക്ക് കൊടുത്തേച്ചാൽ അങ്ങനൊന്നുമല്ല. ദൈവത്തിൻ്റെ പദ്ധതി എത്ര വലുതാണെന്നറിയാമോ? അതുകൊണ്ടാണ് പിന്നീട് പൗലോസപ്പോസ്തലം പറയുന്നത് ജാതികളെ യഹൂദന്മാരെയും കൂടെ എല്ലാം കൂടെ കൂട്ടിച്ച് പറയുന്നത് ലോകത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ മുൻപേ നമ്മളെ എന്ത് ചെയ്തു? ക്രിസ്തുവേശുവിൽ ആ തെരഞ്ഞെടുത്തെന്നാ പറയുന്നത്. ഹി ചോസസ് ദൈവം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും ഡാർക്കായിട്ടുള്ള ഏറ്റവും ഡിസ്പൈസ്ഡ് ആയിട്ടുള്ള അന്ധതമസ്സിലിരിക്കുന്ന ജാതികളുടെ ഗലീലയിലാണ് മിശിഹായുടെ വെളിച്ചം ഉദിക്കുന്നത്. ഉദിക്കുന്നത് അവിടുന്ന്. അതുകൊണ്ടാണ് യേശു കർത്താവ് ആ വലിയ കൃപയെക്കുറിച്ച് പറയുന്നത് കൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് 9:13 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ, സൗഖ്യമുള്ളവർക്കല്ല ആർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം? രോഗികൾക്കാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രക്ഷയെന്നുള്ളത് അല്ലെങ്കിൽ മെസ്സിഹായിൽ കൂടെ ആ അനുഭവിക്കുന്ന രക്ഷയെന്നുള്ളത് ദൈവത്തിൻ്റെ മഹാകൃപയാലാകുന്നു. ആ കൃപയെ ചൊരിയാനായിട്ട് ദൈവത്തിന് കരുണ തോന്നിയത് വലിയ ഇലായിട്ടായിട്ടുള്ള വലിയ സ്ഥാനമൊക്കെ ഉള്ളവരുടെ മേലല്ല, ഏറ്റവും ഡിസ്പൈസ്ഡ് ആയിട്ടുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ഉദിക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി. അതാണ് ഇവിടെ മത്തായി സുവിശേഷകൻ പറയുന്നത്. ആ ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. സ്തോത്രം. അപ്പോൾ യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തതാകുന്ന ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു മിശിഹ ഈ ഗലീല പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയിട്ട് അവിടെ കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇനി നമുക്ക് മുൻപോട്ട് പോകാം. യേശു അവിടെ പറയുന്നതാകുന്ന ഒരു കാര്യം 4:17, അന്നു മുതൽ യേശു നോക്കുക, ഇത് ഇവിടെ എന്തുകൊണ്ടാണ് അന്നു മുതൽ യേശു എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് ഗലീലയിൽ കർത്താവ് വന്ന് അല്ലെങ്കിൽ ഗലീല പ്രദേശങ്ങളിൽ വന്ന് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മത്തായി സുവിശേഷം പറയും അന്നു മുതൽ യേശു. നമ്മൾ ഇതേ കാര്യം തന്നെ സ്നാപക യോഹന്നാൻ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാൻ 3:1 ആ കാര്യം പറയുമ്പോൾ ആ പഴയ നിയമത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്നാപക യോഹന്നാൻ യേശു കർത്താവിൻ്റെ ഫോർറണ്ണറായിട്ട് അല്ലെങ്കിൽ മുന്നോടിയായിട്ട് വരുമ്പോൾ സ്നാപക യോഹന്നാൻ പറയുന്നത് പഴയ നിയമത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ്. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നാൽ ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെ, ആ പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യേശു കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം അന്നു മുതൽ അത് നിവൃത്തിയാകുന്നു. അല്ലെങ്കിൽ ദൈവം ജാതികളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്തങ്ങൾ യേശുവിൽ നിവൃത്തിയാകുന്നു
എന്ന അർത്ഥത്തിലാണ് ഇവിടെ അന്നു മുതൽ എന്നുള്ളതാകുന്ന ആ പ്രയോഗം നിശ്ചയമായിട്ടും മത്തായി സുവിശേഷകൻ നൽകുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം മിശിഹായുടെ കിങ്ഡം, മിശിഹായുടെ ആ ഭരണം ആരംഭിച്ചിരിക്കുന്നു അന്നു മുതൽ യേശു പ്രസംഗിക്കുകയാണ്. അതുവരെ സ്നാപയോഹനാനൊക്കെ ആ പഴയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ആ കാര്യം പറഞ്ഞു. എന്നാൽ അതിന്റെ ആ പ്രവചനങ്ങളുടെ എല്ലാം നിവൃത്തിയാണ് ഇന്ന് എന്ന് യേശു കർത്താവ് പറയുകയാണ്. അവിടെ ജാതികളുടെ മേൽ ദൈവത്തിന്റെ വെളിച്ചം ഉദിക്കുന്നതിനെ കുറിച്ചാണ് നിശ്ചയമായിട്ടും ആ കാര്യം പറയുന്നതിനാൽ മത്തായി സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇനിയും അതിന്റെ 18 മുതൽ 22 വരെയുള്ളതാകുന്ന വേദഭാഗത്താണ് ഈ ആദ്യമായിട്ട് കർത്താവ് ചില ശിഷ്യന്മാരെ വിളിക്കുന്നതിൻ്റെ ആ ഒരു പശ്ചാത്തലം, ആ ഒരു കാര്യം മത്തായി സുവിശേഷകൻ വിവരിക്കുന്നത്. ഇത് ഈ ഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ ആ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നതും അവർ കർത്താവിനെ അനുഗമിക്കുന്നതുമാകുന്ന ആ പ്രധാനപ്പെട്ട കാര്യം സംക്ഷിപ്തമായിട്ട് മത്തായി സുവിശേഷകൻ അതങ്ങ് വിവരിക്കുകയാണ്. എന്നാൽ നമ്മൾ ആ കാര്യം ഒന്നുകൂടെ വിശദമായിട്ട് ചിന്തിച്ചാൽ, വിശേഷിച്ച് മറ്റ് ചില വേദഭാഗങ്ങളിലൂടെ ചേർത്ത് ചിന്തിച്ചാൽ, ഇത് സത്യത്തിൽ കർത്താവിൻ്റെ ഒരു ഒരു സെക്കൻഡ് അപ്പിയറൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസ് ഇവർക്ക് നൽകുന്നതാണോ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. ചില വേദഭാഗങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്ത് നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കർത്താവ് പറയുന്ന, അതിന് മുൻപായിട്ട് ഇവിടെ കർത്താവ് പറയുന്ന ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ആ കർത്താവ് ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. അത് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വൈൽഡായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ട്. കർത്താവ് എന്തിനാ മീൻ പിടിക്കുന്നവരെ ശിഷ്യന്മാരാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒത്തിരി ചിന്തകളുണ്ട്. പക്ഷേ അതൊന്നുമല്ല സത്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ അർത്ഥമാക്കുന്നത്. മീൻ പിടിക്കുന്നവർക്ക് ചില ചില ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ സത്യം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇവർക്കുള്ള ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല കർത്താവ് ഇവരെ വിളിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പത്രോസിൻ്റെയും അന്ത്രയോസിൻ്റെയും ഒക്കെ ആ കാര്യം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഇതൊരു സെക്കൻഡ് കോളെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ആദ്യം ഇവരെ നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്നുണ്ട്. വിശേഷിച്ച് ഈ യോഹന്നാന്റെ സുവിശേഷമൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എന്നാൽ അതിന് മുൻപായിട്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് കർത്താവ് ഇവരോട് പറയുന്നതാകുന്ന രണ്ട് മൂന്ന് വാക്കുകൾ കൊണ്ട് എന്റെ പിന്നാലെ വരുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തില് ഒരു ഒരു ഫിഗറേറ്റീവായിട്ട് മാത്രമല്ല സുവിശേഷങ്ങളിൽ അത് ഉപയോഗിച്ചേക്കുന്നത്. ലിറ്ററലി കർത്താവിന്റെ പുറകെ അവരങ്ങ് പോവുകയാണ്. അക്ഷരീകമായിട്ട് കർത്താവിന്റെ പുറകെ അങ്ങ് യാത്ര ചെയ്യുക, കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നു. പിന്നീട് നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവിന്റെ ശുശ്രൂഷയില് ഈ ശിഷ്യന്മാര് കേവലം കേൾവിക്കാർ മാത്രമല്ല കർത്താവിനെ അങ്ങ് അനുഗമിക്കുക. അപ്പൊ ഈ ഫോളോ മീ എന്ന് പറയുമ്പോൾ കർത്താവിനെ അവർ വാസ്തവമായിട്ടും അനുഗമിച്ചത് എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. അത് കാരണം പിന്നീട് നമ്മൾ അറിയുന്നുണ്ട്, പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ ഈ വള്ളവും വലയും ഒക്കെ വിട്ട് കർത്താവിനെ അനുഗമിച്ചു. പിന്നീട്
പത്രോസ് അത് തന്നെ ഒരു ഒരു അത് വെച്ചൊന്ന് കർത്താവിനോടൊന്ന് വില പേശുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. അതായത് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലാണ്. ഇപ്പൊ എടുത്ത് വായിക്കണ്ട. ഞങ്ങളെല്ലാം വിട്ട് സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നോ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിവേ, ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിച്ചപ്പോൾ നിശ്ചയമായിട്ടും എല്ലാ കാര്യങ്ങളും ഒന്നും അവർക്ക് അറിവില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഈ കർത്താവിനെ അനുഗമിപ്പാനായിട്ടുള്ള ആ വിളിയെന്നുള്ളത് അന്നു മുതൽ ഇന്നു വരെ അതൊരു ലൈഫ് ചേഞ്ചിങ് കോളാണ്. കാരണം നമ്മൾ നേരത്തെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ഈ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് എന്തോ ചെയ്യാനാ കർത്താവ് പറഞ്ഞത്, അല്ലെ യോഹന്നാ സ്നാപകം പറഞ്ഞത്? മാനസാന്തരപ്പെടുക എന്നുള്ള പദം നമ്മൾ ചിന്തിച്ചു. ആ സന്ദർഭത്തിൽ കേവലം ഒരു അനുതാപം ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല, കാരണം ആ ഭാഗത്ത് തന്നെ ആ കാര്യം ക്ലിയറാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അപ്പോൾ ഒരു വന്ന നമ്മൾ വന്ന ആ പാതയിൽ നമ്മൾ ആ പാത തെറ്റാണെന്ന് കാണുന്നു, ആ തെറ്റാണെന്നറിയാം. അപ്പൊ അതിനെക്കുറിച്ചുള്ളതാകുന്ന ഒരു ഖേദം പ്രകടിപ്പിക്കുന്നതല്ല മാനസാന്തരം. പിന്നെ ആ പാത വിട്ടിട്ട് ഓൾ ടുഗദർ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരിക, അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഉപേക്ഷിക്കുകയാണ്. ലൈഫ് ചേഞ്ചിങ് ആണ്. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അത് മാറ്റുന്നില്ലെങ്കിൽ അത് ഡിസൈപ്പിൾഷിപ്പ് അല്ല, ലൈഫ് ചേഞ്ചിങ് ആയിരിക്കുന്നു ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളത്, ശിഷ്യത്വം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ താഴോട്ട് പിന്നീട് നമ്മൾ കാണും, വലിയ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ പുരുഷാരമൊന്നും കർത്താവിന്റെ ഡിസൈപ്പിൾസ് അല്ലായിരുന്നു. കാരണം കുറച്ച് കഴിയുമ്പം പരീശന്മാരും പുരോഹിതന്മാരും കൂടെല്ലാം ഈ ഏകദേശം ഇവരൊക്കെ കാണുമായിരിക്കും, അല്ല പുരുഷാരത്തോട് പറയുന്നതന്നാ, ബർബാസിനെ വേണോ യേശുവിനെ വേണോ ചോദിച്ചപ്പം അവരെന്താ പറഞ്ഞു, ബർബാസിനെ മതി, യേശുവിനെ എന്തോ ചെയ്യണം, ക്രൂശിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ഒരു പുരുഷാരം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ശിഷ്യത്വം എന്നുള്ളത് അങ്ങനെയല്ല. ശിഷ്യത്വം എന്നുള്ളത് യേശു കർത്താവ് എൻ്റെ പിന്നാലെ വരാനായിട്ട് പറഞ്ഞിരുന്നേ, അവരെന്ത് ചെയ്തു, എല്ലാം വിട്ടേച്ച് യേശുവിനെ അനുഗമിക്കുക. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അവർക്ക് എന്ത് ചെയ്യത്തില്ല, അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ വി ഹാവ് ദ ബെനിഫിറ്റ് ഓഫ് ഹൈൻസൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പത്രോസ് പിന്നെ എന്തായി തീർന്നു, ഇതൊക്കെ നമുക്കറിയാം ഇല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ യോസെഫിന്റെ കാര്യമൊക്കെ പറയുമ്പം, യോസെഫിന്റെ ഒടുവിൽ നമ്മൾ തുടങ്ങുന്നത് എവിടുന്നാ, യോസെഫ് വലിയ മന്ത്രിയായിരുന്നു, ആ ഒരു കാഴ്ചപ്പാടില്ല. എന്നാൽ ആ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിൽ നിന്നെ അങ്ങ് മാറ്റണം. ആ പ്രത്യേക സാഹചര്യത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലണം, എങ്കിലേ നമുക്ക് അതിൻ്റെ ആ പ്രാധാന്യത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബൈബിൾ സ്റ്റോറീസ് വളരെ ഫെമിലിയർ ആകുന്നത് കൊണ്ട് പലപ്പോഴും ദൈവവചനത്തിൻ്റെ മെസ്സേജ് നമ്മൾ ഗ്രഹിക്കാറില്ല. ഇവിടെയും എൻ്റെ പിന്നാലെ വരുവിന്ന് പറയുമ്പോൾ അവർക്ക് അവർ എന്ത് കണ്ടിട്ടാണ് കർത്താവിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, അവർ കർത്താവിനെ മാത്രം കണ്ടോണ്ട് അങ്ങ് പുറപ്പെടുകയാണ്. യാതൊരു ഓഫറും അവിടെ കൊടുക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇന്നതിന്നതൊക്കെ തരാമെന്നൊന്നും കർത്താവ് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എന്നെ അനുഗമിക്കുക, അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ വാ. ഇതാണ് ശിഷ്യത്വം. ശിഷ്യരാകുന്നവരാരാ? കർത്താവ് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. പക്ഷെ ആരെയാണ് നമ്മൾ അനുഗമിക്കുന്നേ?
അത് നമ്മൾ മനസ്സിലാക്കണം. ആരെയാണ് നമ്മൾ അനുഗമിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് എന്റെ പിന്നാലെ വരിക എന്ന് പറയുന്നവനെ അനുഗമിക്കാൻ നമുക്ക് കഴിയുന്നത്. മനസ്സിലാക്കണം, ഈ എന്റെ പിന്നാലെ വരിക എന്ന് പറയുന്നവനെ കേവലം നമ്മുടെ ഫെൽറ്റ് നീഡ്സിന്റെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കുള്ള ആവശ്യങ്ങളുടെ പരിഹാരകനായിട്ട് പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് സഭകളിൽ ശിഷ്യന്മാരില്ല, ഇതുപോലുള്ള പുരുഷാരമുണ്ട്. അവരിങ്ങനെ പുറകെ വരുന്നുണ്ട് പുരുഷാരം, പക്ഷെങ്കിൽ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അതെല്ലാം ദൈവത്തിന്റെ ഇനീഷ്യേറ്റീവ് ആണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിച്ചതും അതുകൊണ്ട്. കാരണം പിന്നീട് ജനങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നതെന്ന് കർത്താവ് ഇവരോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ അന്ന് അപ്പോൾ ആ പ്രവാചകന ഏലിയാവാണ് യിർമ്യാവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് ആരാ, നിങ്ങളുടെ അഭിപ്രായം എന്നാ? കർത്താവ് ചോദിക്കുമ്പോ പത്രോസ് പറയുന്നത് അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ കർത്താവ് പറയുന്നു, ബറിയോന, ബ്ലെസ്ഡ് ആർട്ട് ദൗ ബറിയോന ശിമോന, നീ ഭാഗ്യവാൻ, നിനക്ക് ഇത് ഈ അറിവ് കിട്ടിയത് ജഡരക്തങ്ങളുടെ അറിവൊന്നുമല്ല, സ്വർഗസ്ഥനാകുന്ന എൻ്റെ പിതാവാ നിനക്ക് ഇത് തന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോൾ മാത്രമേ ഒന്നിന് വേണ്ടിയിട്ടുമല്ല കർത്താവ് പറഞ്ഞു അനുഗമിപ്പാൻ, അപ്പൊ കർത്താവിനെ അനുഗമിക്കുക. അതാ ശിഷ്യത്വം. എന്തേലും തരാമെന്ന് പറയുന്നതല്ല, എന്തേലും കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കർത്താവ് ഉയർത്തുമെന്നും കർത്താവ് ഇന്ന് ചിലതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ പത്തരട്ടിയായിട്ട് തിരിച്ചു തരും, അതിനു വേണ്ടിയിട്ടുള്ള പാട്ടും ഒക്കെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. കർത്താവ് ആർക്കും കടക്കാരനൊന്നും അല്ലെന്നൊക്കെ ഉണ്ടല്ലോ പാട്ട്. അവ കടക്കാരനൊന്നും അല്ല പിന്നെ കർത്താവ്, പിന്നെ അനുഗമിക്കാൻ എന്നാ പാട്? അങ്ങനൊന്നുമല്ല ശിഷ്യത്വം. ശിഷ്യത്വം എന്ന് പറയുമ്പോൾ ഇവിടെ കർത്താവ് എന്റെ പിന്നാലെ വരിക എന്ന് പറയുമ്പോൾ ഇവരിറങ്ങി അങ്ങ് പുറപ്പെടുക, കർത്താവിനെ അനുഗമിക്കുക. അപ്പോൾ നിശ്ചയമായിട്ടും അതൊരു നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്ക് എന്തോ കിട്ടും, അല്ല ഡീറ്റെയിൽസ് എന്താ, ഇനി നാളെ എന്താകും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇന്നൊക്കെ നമുക്ക് ലഭിക്കും, അതല്ല. ഞാൻ ആരുടെ പിന്നാലെയാ പോകുന്നെന്നുള്ള ഒറ്റ കാര്യമേ ആകാവൂ കർത്താവിനെ അനുഗമിക്കുന്നതിൽ, കേട്ടോ. അതി കുറഞ്ഞ ഒന്നാകരുത്, ഞാൻ ആരുടെ പിന്നാലെയാ പോകുന്നത്, ആരാ ഇത്, ആരെ? കാരണം പിന്നീട് ശിഷ്യന്മാർ പറയുന്നു ഇവൻ ആർ, കടലും കാറ്റും കൂടെ ഇവനെ അനുസരിക്കുന്നു, ആരാ ഇത്? ഹു ഈസ് ദിസ്? അവര് ഭയചകിതരായി തീർന്നു. അപ്പോൾ കർത്താവ് ആരാണെന്നുള്ളതാകുന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെയാണ് അനുഗമിക്കുന്നത്. മാത്രമല്ല കർത്താവ് പിന്നീട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ നടുവിൽ ആരെ പോലെയാ നിങ്ങളെ ഞാൻ അയക്കുന്നേ, കുഞ്ഞാടുകളെ പോലെ. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്നെ അവരുപദ്രവിച്ചെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. കർത്താവ് പറഞ്ഞത് വളരെ പ്ലെയിനാ, പ്ലെയിൻ ആൻഡ് സിമ്പിൾ, എന്നെ ഉപദ്രവിച്ച് നിങ്ങളെ ഉപദ്രവിക്കും. അല്ല, എന്റെ വാക്ക് അവര് കേട്ടെങ്കിൽ നിങ്ങളുടെ വാക്കും കേൾക്കും. അതിനകത്ത് പിന്നെ കുറെ എന്റർടൈൻമെന്റും ഒക്കെ വെച്ച് ആൾക്കാരെ അടുപ്പിക്കാനുള്ള പരിപാടിയുടെ ഒന്നും ആവശ്യം ഇല്ല. എന്നെ ഉപദ്രവിച്ചെങ്കിൽ അവൻ നിങ്ങളെ ഉപദ്രവിക്കും, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അല്ല, എന്റെ വാക്ക് കേട്ടെങ്കിൽ നിങ്ങളുടെ വാക്കും കേൾക്കും. അപ്പൊ നമ്മള് ആരെയാണ് അനുഗമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ, കർത്താവിനെ അനുസരിക്കണമെങ്കിൽ അത് പലപ്പോഴും കോസ്റ്റ്ലി ആണ്, അതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സത്യത്തിൽ നമ്മുടെ പാപങ്ങളെ നമ്മെ തന്നെ ഡിനേ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്,
മത്തായി സുവിശേഷം 16:24 ആരെങ്കിലും എന്റെ പിന്നാലെ അല്ലെങ്കിൽ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കട്ടെ ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് കർത്താവിനെ അനുഗമിക്കുന്നത് ആരംഭിക്കുന്നത്. ശിഷ്യന്മാരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാ. എന്റെ പിന്നാലെ വരാൻ പറഞ്ഞപ്പോ യാതൊരു പ്രീ കണ്ടീഷനും അവർ വെക്കുകയല്ല, അവര് കർത്താവിനെ എന്ത് ചെയ്യുക, അനുഗമിക്കുകയാ. ഇന്ന് പക്ഷെ എല്ലാം ഈ സെൽഫിനെ റിവോൾവ് ചെയ്യുന്ന കാര്യങ്ങളാ. നമുക്ക് എന്നോ കിട്ടും അല്ലെങ്കിൽ എന്തായി തീരും, ആ കാര്യങ്ങളാ. ഈ സെൽഫിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. നമുക്കുള്ളതാകുന്ന സുരക്ഷിതത്വത്തെ കുറിച്ചാണുള്ള ചിന്ത. എന്നാൽ കർത്താവ് പറയുന്നത് നമുക്കുള്ള സുരക്ഷിതത്വത്തെ കുറിച്ചല്ല, തന്നെത്താൻ ത്യജിക്കാൻ തയ്യാറാകട്ടെ എന്നുള്ളതാണ്. സത്യത്തിൽ ആ ഒരു ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്താണെന്ന് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ കർത്താവ് ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫോളോ മീ എന്നുള്ളത് നമുക്ക് കേൾക്കാൻ ഇടയായി തീർന്നത് വലിയ ഭാഗ്യമാണെന്നുള്ളത് നമ്മൾ കരുതണം. കാരണം എന്നാ, ഇവിടെ ദൈവം എടുക്കുന്ന ഇനിഷ്യേറ്റീവാ. ഇവരാരും അങ്ങോട്ട് ചെന്നത് കൊണ്ടൊന്നുമല്ല, കർത്താവ് എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ട് വരികയാണ്. അപ്പോൾ യേശു കർത്താവ് എന്റെ അടുക്കലേക്ക് വന്ന് എനിക്ക് ആ ഓഫർ തരുന്നത് തന്നെ മഹാഭാഗ്യമാ. അല്ലാതെ ഇന്നത്തെ സുവിശേഷം പ്രസന്റ് ചെയ്യുന്നത് പോലെ നമ്മൾ ദൈവത്തിനൊരു ഫേവർ ചെയ്യുകയല്ല. കാരണം സുവിശേഷവുമായിട്ട് ചിലപ്പോൾ ഈ ഒരു വാക്യം കമ്പയർ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്, പക്ഷെ അത് സുവിശേഷവുമായിട്ട് ചേർത്ത് പറയുന്ന കാര്യമല്ല. ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും, ആ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്യമേ അല്ല. അത് സഭയോടുള്ള ബന്ധത്തിലാ, സഭയ്ക്ക് പുറത്താ കർത്താവ് എന്നുള്ള അർത്ഥത്തിലാ. ഏത് സഭയുടെ കാര്യമാ? ലവോദിക്യാ സഭ ആകട്ടെ. അപ്പൊ അങ്ങനെ കർത്താവ് വന്ന് നിന്നിങ്ങനെ മുട്ടി വിളിച്ചോണ്ടൊന്നും നിൽക്കുകയല്ല. അങ്ങനെ മുട്ടി വിളിച്ചോണ്ടൊന്നും നിൽക്കുകയല്ല അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ഒരു ഫേവർ, അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നേ നമ്മൾ കർത്താവിനെ മാനിച്ച കർത്താവ് എന്ത് ചെയ്യും, മാനിക്കുന്നു. നമ്മൾ ഏതാണ്ട് ഫേവർ അങ്ങോട്ട് കർത്താവിന് ചെയ്തു, അതുകൊണ്ട് ഗോഡ് ഈസ് ഒബ്ലൈസ്ഡ് ടു ഡു സംതിങ് ബെറ്റർ ഫോർ അസ് എന്നുള്ള, നോ നോ നോ, മനസ്സിലാക്കണേ. എവിടാ ഈ വെളിച്ചം ഉദിച്ചെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മത്തായി സുവിശേഷം പറഞ്ഞു, ജാതികളുടെ ഗലീലയിൽ ഇരുട്ടിലും അന്ധതമസിലും ഇരുന്ന ആ ജനം എന്ത് ചെയ്തു, വലിയൊരു വെളിച്ചം കണ്ടു, വലിയൊരു വെളിച്ചം കണ്ടു. ദൈവത്തിന്റെ മഹാകരുണയാണിതെന്നുള്ളത് മനസ്സിലാക്കണം. ഗോഡ്സ് ഓഫർ ഓഫ് സാൽവേഷൻ, ഇത് ദൈവം നൽകുന്ന ഓഫറാ, കർത്താവ് തരുന്ന ഓഫറാ. ഫോളോ മീ. ശിഷ്യന്മാർ അങ്ങോട്ട് ചെന്നതല്ല, കർത്താവ് അങ്ങോട്ട് വന്നേച്ച് പറയുകയാണ്, ഫോളോ മീ, എന്നെ. ദൈവത്തിന്റെ, ദൈവമാണ് അതിന്റെ ഇനിഷ്യേറ്റീവ്, കർത്താവാണ് അതിന്റെ ഇനിഷ്യേറ്റീവ്. അതുകൊണ്ടല്ലേ പിന്നീട് കർത്താവ് അവരെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു ഒന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ല ഞാൻ നിങ്ങളെ എന്ത് ചെയ്തത്, തെരഞ്ഞെടുത്തത്. പിന്നെ നിങ്ങളെ തെരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സ്നേഹത്തിൽ നമ്മളെ മുൻനിയമിച്ചു. ഇനിയും അവിടെ അതിന്റെ ആ പർപ്പസ് ഒന്ന് ശ്രദ്ധിച്ച് എന്റെ പിന്നാലെ ആദ്യം കാണുന്നു, ആന്ത്രയോസ് എന്നുള്ളവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, ആ നോക്കുക, എന്റെ പിന്നാലെ വരുവീൻ. അപ്പോൾ എന്റെ പിന്നാലെ വരുവീൻ, അപ്പൊ ദൈവത്തിന്റെ, കർത്താവിന്റെ ഇനീഷ്യേറ്റീവാ. അവരങ്ങോട്ട് ചെന്നൊന്നുമല്ല, കർത്താവ് വന്നു ആ ഓഫർ കൊടുത്തു, ഇവർ കർത്താവിന്റെ പിന്നാലെ പുറപ്പെടുന്നു.
അപ്പൊ അതിന്റെ ഉദ്ദേശം എന്നാ? ഞാൻ നിങ്ങളെ എന്താക്കും? മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഓഫർ ചെയ്യുന്നു, ഫോളോ മീ. കർത്താവിനെ നമ്മൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചോ ആ കാര്യം ചെയ്യാനുള്ള എംപവർമെന്റും ആരാ തരുന്നത്? കർത്താവാ തരുന്നത്. ശ്രദ്ധിച്ചേ, ഞാൻ നിങ്ങളെ എന്താക്കും, ആ കാര്യം മറന്നു പോകരുത്. ഐ വിൽ മേക്ക് യു, ഐ ഗിവ് യു ദിസ് ഓഫർ, ഫോളോ മീ. സോ വെൻ യു ഡു, നീ അത് ചെയ്യുമ്പം ഐ വിൽ മേക്ക് യു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കഴിവല്ല. പിന്നെ അതാര് ചെയ്യുന്നതാ? കർത്താവ് ചെയ്യുന്നതാ. കർത്താവ് ചെയ്യുന്ന ഐ വിൽ മേക്ക് യു. അപ്പോൾ കർത്താവ് ഏതിനു വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തോ അതിനു വേണ്ട ആ പ്രൊവിഷനും കർത്താവ് എന്ത് ചെയ്യും? ആ മെസ്സേജ് പറയാനുള്ളതാകുന്ന പ്രൊവിഷൻ കർത്താവ് തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ടല്ലേ ഈ അക്ഷരാഭ്യാസമില്ലാത്ത ഗലീലക്കാരെ കൊണ്ട് കർത്താവ് ചെയ്ത വൻകാര്യം എത്ര വലുതാ അല്ലേ? പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ പത്രോസിന്റെ ഒരു പ്രസംഗത്തെ. അപ്പൊ ഈ പത്രോസിന് പ്രത്യേകിച്ച് സ്കിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ല കർത്താവ് അവനെ എന്ത് ചെയ്തത്, വിളിച്ചത്. ഒരു സ്കില്ലും ഇല്ലായിരുന്നു. അവൻ വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവനെ വിളിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് അതിനു വേണ്ടതാകുന്ന ആ ഏതിനു വേണ്ടി വിളിച്ചോ അതിനു വേണ്ടതാകുന്ന സകല കഴിവും കർത്താവ് തന്നെ അവർക്ക് നൽകുകയാണ്. അങ്ങനെയുള്ളതാകുന്ന ഈ പത്രോസിലൂടെയാണ് നമുക്കറിയാം. നമ്മ അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഒറ്റ പ്രസംഗത്തില് 3000 പേരാണ് കർത്താവിലേക്ക് തിരിഞ്ഞത്. യോഹന്നാൻ അപ്പോസ്തോലൻ എഴുതിയതാകുന്ന, അത്ര വലിയ സ്കോളറൊന്നും അല്ല അദ്ദേഹം, പക്ഷെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം എത്ര മനോഹരമാണ്. ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരുടെ കാര്യവും എടുക്ക, ഹ്യൂമൻ ഹിസ്റ്ററി തന്നെ, അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാ? ഈ ഗലീലക്കാരാകുന്ന മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട ഈ പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം സംഭവിക്കുമ്പോൾ സത്യത്തിൽ എന്നാ സംഭവിക്കുന്നേ? കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. ഫോർ ദ പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഗ്രേസ്, അവിടുത്തെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 20 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉടനെ അവർ വല വിട്ടേച്ച് കർത്താവിനെ അനുഗമിച്ചു. ഈ കാര്യം ഞാൻ ഒന്ന് ലിങ്ക് ചെയ്ത് നിങ്ങളെ ആ കാര്യമൊന്ന് പറയുവാനായിട്ട് താല്പര്യം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം എടുത്ത് നോക്കിയാൽ ഈ പത്രോസും അന്ത്രയോസും ഫിലിപ്പോസിനെയും നഥനയേലിനെയും ഒക്കെ കർത്താവ് വിളിക്കുന്നത് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ആ സംഭവം അറിയാം. എന്നാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇതൊരു സെക്കൻഡ് കോളാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇവർ ഗലീല ദേശത്തേക്ക് വന്നപ്പം പിന്നെ അവരെന്ത് ചെയ്തു? പിന്നെ അവര് മീൻ പിടിക്കാൻ തന്നെ പോയി എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. മാത്രമല്ല, പിന്നീടും ശിഷ്യന്മാർ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശേഷവും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് സംഭവ്യമാകുന്നൊരു കാര്യമാണ്. അപ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ കാര്യവുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോഴാണ്, അപ്പം ഇവർക്ക് നേരത്തെയുള്ള അനുഭവത്തെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 1 പത്രോസിൻ്റെയൊക്കെ ആ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഒരു പക്ഷേ അതുകൊണ്ടാകാം 20 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഉടനെ അവരെന്ത് ചെയ്തു? കർത്താവിനെ അനുഗമിച്ചു. പെട്ടെന്ന് തന്നെ
ഇനി അത് മാത്രമല്ല, താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ സബദി മക്കള് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴ് ലൂക്കോസിന്റെ സുവിശേഷത്തില് 5-ാം അധ്യായത്തിൽ ഇവരെ വിളിക്കുമ്പോൾ ഒരു മിറക്കിളിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ഇവരെ വിളിക്കുന്നത്. ഒരു വലിയൊരു മീൻപിടുത്തത്തിന്റെ ശേഷം വല നന്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മത്തായി സുവിശേഷകൻ ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചങ്ങ് എഴുതുക. ഞാൻ ഈ പറയുന്ന ചിന്ത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യോഹന്നാന്റെ സുവിശേഷവും മത്തായി സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും കൂടെ വായിക്കുമ്പോൾ ഇത് എഴുതിയേക്കുന്ന അങ്ങനല്ലോ എന്നുള്ള ചിന്തയുടെ ആവശ്യമില്ല. മത്തായി സുവിശേഷകൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇവരിതെല്ലാം വിട്ടേച്ച് കർത്താവിനെ അനുഗമിച്ചു എന്നേ ഉള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ വായിക്കുമ്പോഴാണ് ഒന്നുകൂടെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അതുപോലെ ഈ അതിക്ഷണത്തിൽ വാടിപ്പോയെന്ന് അതൊക്കെ വലിയ ചോദ്യങ്ങളായിട്ടൊക്കെ, എന്നാൽ നമ്മൾ ആ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷൻ ഇല്ലാതാകും. എനിവേ, ഒരു പക്ഷേ അതാകാം ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ നേരത്തെ ഉള്ള ഇവരുടെ കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെ വിശദീകരിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം സത്യത്തിലുള്ളതാകുന്ന ഒരു സെക്കൻഡ് കോളാണ് ഇവിടെ സംഭവിക്കുന്നത്. അവർ ഗലീലയിലേക്ക് വന്ന് അവരുടെ ആ പണിയിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പിന്നെയും അവരുടെ അടുക്കലേക്ക് വരുന്നു, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. ഉടനെ തന്നെ അവർ കർത്താവിനെ അനുഗമിക്കുന്നു. സ്തോത്രം ആകട്ടെ. നമ്മൾ അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ആ വ്യാപ്തിയെക്കുറിച്ചാണ് മത്തായി സുവിശേഷം 23-25 വാക്യങ്ങളിൽ നമ്മൾക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. കർത്താവ് അവിടെ പ്രസംഗിച്ചതെന്തെന്ന് നമ്മൾ വായിക്കുന്നു. ദ ഗുഡ് ന്യൂസ് ഓഫ് ദ കിങ്ഡം, രാജ്യത്തിൻ്റെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം. മത്തായി സുവിശേഷം 9:35, 24:14 ഇവിടെയൊക്കെ ഈ പദം നമ്മൾ ആവർത്തിച്ച് കാണുന്നു. 26:13 വരുമ്പോൾ ഈ സുവിശേഷം എന്ന് അതിനെ കർത്താവ് വിശേഷിപ്പിക്കുന്നു. ഇനിയും നമ്മൾ 5-7 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചിന്ത. ഈ രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു വിശദീകരണം, അല്ലെങ്കിൽ ആ രാജത്വം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ആ കർത്താവ് പറയുന്നത്. ഇനിയും ഇവിടെ നമ്മൾ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് ആ രാജ്യത്തിൻ്റെ സുവിശേഷം 1 പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനക്കാരെയും ആ വ്യാധികളെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇവിടെ ഈ കാര്യവും യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ അല്ലെ സ്വർഗരാജ്യത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇറ്റ് ഈസ് സോ ട്രാൻസ്ഫോമിങ്, അത് വളരെ മാറ്റിമറിക്കുന്നതാണ് എന്നതിൻ്റെ തെളിവ് ഇവിടെ കാണുന്നത്. കാരണം യെശയ്യാ പ്രവചനത്തിലുള്ള ചില പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയുടെ ആ സത്യത്തിൽ, നിങ്ങൾ യെശയ്യാ പ്രവചനം 35:5-6 അതുപോലെ തന്നെ 11:2 വാക്യങ്ങളിലൊക്കെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവരാജ്യം വരുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. യെശയ്യാ 35:5-6 എടുത്തു നോക്കുക. അന്ന് മിശിഹായുടെ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, മത്തായി സുവിശേഷം 8 വരുമ്പോൾ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് ചുമന്നു എന്ന് പറഞ്ഞ തിരുവഴുത്ത് ഇതിനാൽ നിവൃത്തി. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമ്പൂർണമാകുന്ന ആ ട്രാൻസ്ഫോമിങ് പവർ
എന്നാണ് ദൈവരാജ്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോർ ടേസ്റ്റ്, മുൻപ് കൂട്ടിയുള്ളതാകുന്ന ചില കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ തുടങ്ങുന്നത്. കാരണം യേശു കർത്താവ് എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ സിക്നസ് അനുഭവിക്കുന്നവരെ കർത്താവ് എന്ത് ചെയ്യുന്നു, സൗഖ്യം. നിശ്ചയമായിട്ടും അതിൻ്റെ സമ്പൂർണത വരുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായം 3-5 വരെയുള്ള ആ പിന്നീട് മുറവെള്ളി അവിടെ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്ന ആ സമ്പൂർണമാകുന്ന റെസ്റ്റോറേഷൻ വരുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് ദൈവരാജ്യത്തിൽ, ദൈവരാജ്യം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കാഴ്ചയാണ് ഇവിടെ കർത്താവ് രോഗികളെയൊക്കെ സൗഖ്യമാക്കുന്നതിനാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഈ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമമൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ രോഗമെന്നുള്ളത് പല നിലകളിൽ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നേരിട്ടുള്ള പാപത്തിൻ്റെ ഒരു ഫലം, ഒരു വ്യക്തി ചെയ്ത പാപത്തിൻ്റെ ഫലമായി രോഗത്തെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു 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 38 വർഷമായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ സുഖമാക്കി. അതിനുശേഷം ദൈവാലയത്തിൽ വെച്ച് അവനെ കാണുമ്പോൾ 5:14 കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി അധികം ഒന്ന് എടുത്തെങ്കിലും ഒന്ന് വായിച്ചു. ആ അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. ആ ആ ആ യെസ് അധികം തിന്മയായത് ആ ഇനി പാപം ചെയ്യരുത്. അപ്പോൾ അവിടെ സത്യത്തിൽ അവന്റെ ആ അവസ്ഥയെ കർത്താവ് റിലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ഹിസ് സിൻ എന്നുള്ള അർത്ഥത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. കൊരിന്ത്യലേഖനത്തിൽ കൊരിന്ത്യരോട് പറയുന്ന ഒരു കാര്യം, 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാറുള്ള ഒരു കാര്യം, ഇത് ഹേതുവായി അനേകരും നിദ്ര കൊള്ളുന്നു, പലരും ബലഹീനരും. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഡിസൊബേയിങ് ഗോഡ് രോഗമുണ്ടാകാം. എന്നാൽ സത്യത്തിൽ പുതിയ നിയമത്തിൻ്റെ പൊതുവായ കാഴ്ചപ്പാട് മനുഷ്യർ രോഗത്തിന് അധീനരായിത്തീരുന്ന, ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ലിവിങ് ഇൻ ദിസ് ഫോളൻ വേൾഡ്, വീണുപോയ പാപത്തിൻ്റെ അധീനതയിലായിപ്പോയ, പാപവും അതിൻ്റെ ഫലമാകുന്ന ശാപങ്ങളും ഉള്ളതാകുന്ന ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് രോഗാതുരമായ ശരീരം. എന്നാൽ മിശിഹായുടെ രാജ്യത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് എന്നറിയാമോ, ഇനിയും കുരുടൻ എന്താകിയില്ല, അങ്ങനെയല്ല, അവന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ആ ഒരു കാര്യമാണ്, ആ രാജത്വം ആരംഭിച്ചു എന്നതിൻ്റെ തെളിവാണ് യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നതിനാൽ. ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് ബ്രോക്കൺ ഇൻ പവർ, ശക്തിയോടെ ദൈവരാജ്യം വെളിപ്പെട്ടു, തുടങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് എന്ത്, യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയത്. വരാൻ പോകുന്നത് എന്താണെന്നുള്ളതിൻ്റെ സൂചനയാണ്. സമ്പൂർണമാകുന്ന ആ ബേസിക് ലെവലിൽ തന്നെ പാപത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ അവൻ മിശിഹായെ കുറിച്ച് പറയും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ അങ്ങനെയുള്ളതാകുന്ന ആ കർത്താവിനെ കുറിച്ചുള്ള ആ ശ്രുതി എല്ലായിടവും പരന്നു. വലിയൊരു പുരുഷാരം കർത്താവിനെ പിന്തുടർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എങ്കിലും നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് പുരുഷാരത്തെയും ഡിസൈപ്പിൾസിനെയും തമ്മിലുള്ളതാകുന്ന ഒരു സെഗ്രിഗേഷൻ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. എനിവേ, നമ്മൾ കർത്താവിനെ അനുഗമിപ്പാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചത് നാം ദൈവത്തിന് ചെയ്യുന്ന ഒരു ഫേവറല്ല, ദൈവം നമ്മോട് ചെയ്യുന്ന കരുണ കൃപ ആണെന്നുള്ള തിരിച്ചറിവോടെ നന്ദിയോടെ നമ്മുടെ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു ദൈവവചനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നും തന്നെ യാദൃച്ഛികമല്ല, ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയിൽപ്പെട്ട കാര്യങ്ങളാണെന്നുള്ള തിരിച്ചറിവ്. വരുന്ന ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ ദൈവം നമ്മെ അതിന് പ്രാപ്തമാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.